പഠിച്ച പണി 28 നോക്കി, എന്നിട്ട് എൻ്റെ പേടി അങ്ങ് മാറുന്നില്ല. എടാ ഈ പേടി എന്നൊക്കെ പറയുന്നത് ആഫ്റ്റർ ഓൾ ജസ്റ്റ് ആൻ ഇമോഷൻ. ആഹാ, അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ. അതിനൊക്കെ ഒരുപാട് ടെക്നിക്സും ഉണ്ട്. ഈ പോളിടെക്നിക് പോലുള്ള ടെക്നിക് ആണോ? ഹാഷ്. എടാ നീ രാത്രി എന്താ ചെയ്യാറ്? രാത്രി ഉറങ്ങും. റൊമ്പ നല്ലവർക്കേ. എടാ കോപ്പേ, ഉറങ്ങുന്നതിന് മുന്നേ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ടോന്ന്? ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ മൂത്രമൊഴിച്ചിട്ടാണ് കിടന്നുറങ്ങാറ്. അതൊരു ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കാൻ പറ്റുമോ? ശരി എന്നാ, ഞാൻ കിടന്നുറങ്ങുന്നതിന് മുന്നേ ഹൊറർ നോവൽസ് ആണ് വായിക്കുക. ഇപ്പോ ഡ്രാക്കുള, പിന്നെ കുളിക്കടവിൽ നീലി, അല്ല കളിയങ്കാട്ടിൽ നീലി, അങ്ങനെയുള്ള ഐറ്റംസ്. ഊ, ഭീകരം തന്നെ. അപ്പൊ പേടിയൊന്നുമില്ല? ഇതൊക്കെ പേടി കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടെക്നിക് അല്ലേ? ഇതേപോലെ കുറെ ടെക്നിക്സ് ഉണ്ട്. അതെല്ലേ, എനിക്കും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്ക് കണ്ടുപിടിക്കണം, എന്നിട്ട് നിന്നെ പോലെ ധൈര്യം സംഭരിക്കണം. അയ്യോ നായ. ഹായ്. പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. പേടി ഉള്ളിൽ ഒതുക്കി പിടിച്ച് പുറത്ത് ചിരിച്ച് കാണിക്ക്. നായയുടെ കണ്ണിൽ തന്നെ ലുക്ക് ലോക്കാക്ക്. കണ്ണിലേക്ക് തന്നെ നോക്കുന്നേ. ഒരു കാരണവശാലും ലുക്ക് മാറരുത്. ഇല്ല, ചത്താലും മാറ്റൂല. വെരി ഗുഡ്. ഇനി ഇനി എന്താ ചെയ്യണ്ടേ? ഇനിയല്ലേ ടെക്നിക്ക്. എടാ മരയൂളെ, ഇതായിരുന്നു നിന്റെ ടെക്നിക്ക്? നല്ല ബെസ്റ്റ് കൂട്ടുകാരൻ. പേടിക്കണ്ട, ഞാൻ ഒന്നും ചെയ്യത്തില്ല. അയ്യോ കുരയ്ക്കുന്നുണ്ടല്ലോ. അയ്യേ, ഞാൻ കുറച്ചതല്ല സംസാരിച്ചതാ. പോന്നായേ പോന്നായേ. നിങ്ങളുടെ വീട് എവിടെയാണ്? അടുത്തേക്ക് വന്ന കല്ലെടുത്ത് എറിഞ്ഞ് ഞാൻ. കല്ലെടുത്ത് കളിച്ച എന്റെ സ്വഭാവം മാറണ്ട. തമാശല്ല, ശരിക്കെറിഞ്ഞ. എറിയണ്ടാന്ന് പറഞ്ഞ നീ എറിയുമില്ലടാ. ഇന്ന് നിന്റെ പൊക്കിളിന് ചുറ്റും ഞാൻ പൂങ്കാവനം പണിയും. അങ്ങോട്ടേക്ക് പോണ്ട, അവിടെ കുട്ടികളെ പിടുത്തക്കാരെ ഇറങ്ങിണ്ട്. കുട്ടികളെ പിടുത്തക്കാര് എന്നേ രക്ഷിക്കണേ നാട്ടുകാരെ. അയ്യേ, ഈ പോഴന്മാരെ കടിച്ചിട്ട് വെറുതെ എന്തിനാ എന്റെ പല്ലിന്റെ മൂർച്ച കളയണ്? എടാ, യോമിനി വാനിൽ വരുന്നവര് ശരിക്കും തട്ടിക്കൊണ്ടുപോകാൻ വരുന്നവരാണോ? എന്താ സംശയം? സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഏ, അത് ശരി.